ഭഗവാനെ ഗുരുവായൂരപ്പ എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ. ഇവിടെ വലിച്ചു വാരിയിടാൻ അല്ല പറഞ്ഞത്, ആർക്കും ഒന്നിനും ഒരു ശ്രദ്ധയുമില്ല. താനാണോ ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ച് ആണോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാജ് ഓടിച്ചിരിക്ക, ചെമ്പും കലവും ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെക്കണോ? ഓഹോ, നൂറ് കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴുങ്ങി കണക്ക് നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കെ നാളെ വെളുപ്പിനെവിടെ എത്തുവോ? ആ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാൻ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗ്രഹനാഥൻ മുതലാളി എന്നാ? എന്നാൽ ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആജ്ഞാപിച്ച അവളെ പോയി ചെയ്ത അവന്റെ ഒരു നീർക്കോലിയുടെ രൂപം പെരുമ്പാമ്പിന്റെ വിശപ്പും. അച്ഛാ, എന്താ മോളെ? ഒരു കാര്യം പറയാനുണ്ട്. പുതിയ കാര്യം വല്ലതുമാണെങ്കിൽ മാത്രം പറഞ്ഞാ മതി. അച്ഛാ, ഞാൻ കാല് പിടിക്കും ഈ കല്യാണം. വേണ്ട, നല്ലേ? നല്ലൊരു ആലോചന കുടുംബത്തിൽ വന്ന് കയറിയപ്പത്തോട് തുടങ്ങിയതായി ഒരു ചൊല്ല്. ഉറപ്പിച്ച് നാലൊട്ടക്ക് ക്ഷണവും കഴിഞ്ഞു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കല്യാണത്തിന് പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോഴും പെണ്ണിന് പല പലവി തന്നെ മിണ്ടിപ്പോരുത്, അരിഞ്ഞു കളയുക. മാനം പോയാ പിന്നെ ഈ വട്ടപ്പറപ്പിൽ ഉണ്ണിത്താൻ എല്ലാം തകർത്ത് കളയും. നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ട, നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ. ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത്. എന്റെ മോന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കും എല്ലാവർക്കും അറിയാം. എന്താ അത്ര ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ രണ്ടു തരത്തിലുള്ളവരാ. ഒന്ന് പേടിച്ച പെണ്, രണ്ട് പ്രേമിച്ച പെണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കേ. എന്റെ മോള് കുടുംബത്തിൽ പ്രതിഫലാണോ എന്ന് കരുതി ആയിക്കൂടുന്നുണ്ടോ? ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? അയ്യോടാ, പോയി അരി വെക്കണോ കോപ്പ. ഭ്രാന്ത് വരും. നാട്ടിലോരോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കല്യാണം കഴിയും തോറും മനസ്സിന് എന്തൊരാശ്വാസം. അന്യരുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേവലാതി? വേവലാതി നമ്മുടെ മോന്റെ കാര്യത്തിലാ. പ്രേമിച്ചയെ കല്യാണം കഴിച്ചു, പ്രേമിച്ച പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടുന്നൊക്കെ ജോത്സ്യനവരെ ജാതകം നോക്കി പറഞ്ഞില്ലേ? അപ്പൊ തുടങ്ങിയത് അഞ്ചി ടെൻഷൻ. നിങ്ങളുടെ ഒരു കാര്യം, എപ്പോഴാ കല്യാണം വീട്ടിൽ പോണേ? അതൊക്കെ വൈകുന്നേരം ആവാം. മനസ്സിലായി, അപ്പോഴാമ്മ കൂട്ടുകാരനൊന്ന് ചടിച്ചു മിനുങ്ങാലോ. ഉണ്ണിത്താരുമായിട്ട് അങ്ങനെ കമ്പനി കൂടാൻ പ്രത്യേകിച്ച് സമയമൊന്നും നോക്കണ്ട, എപ്പോഴാവാം. ഞാനൊരു നേരം നോക്ക് പറഞ്ഞാണേ. പിന്നെ സരസന് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ, ഒരു പവന്റെ ഒരു മോതിരം തന്നെ ആയിക്കോട്ടെ. ഓ, കട തുറക്കാൻ നേരം പോയി. നിങ്ങൾ കടന്ന് കയറി പൊട്ടിക്കണ്ട, അവൻ പോയിട്ടുണ്ട് കട തുറക്കാൻ. എന്റെ ഈശ്വരാവൻ പോയോ? ഈ ലേഡി സ്റ്റോറിന്റെ സ്ഥാനത്ത് വല്ല വളണ്ടി പോവായിരുന്നെങ്കിൽ നമ്മുടെ മോൻ പോവായിരുന്നോ? ആ, പെണ്ണുങ്ങളുമായിട്ട് കൊഞ്ചു കൊളയാലോ. നിങ്ങൾ ഇങ്ങനെ പേടിച്ച് പേടിച്ച് കൂട്ടിലിട്ട പോലെ വളർത്തുന്ന കുട്ടിയല്ലേ അവൻ, ഒരു പെങ്കൊച്ചിന്റെ മുഖത്ത് പോലും നോക്കില്ല. നരസിംഹം വളകൾ അണിയുമ്പോ ഈ കൈക്കെന്തൊരു ഭംഗിയാ നോക്കിയേ. വേദനിച്ചു? ഇതും കൂടെ മറ്റേ കയ്യിലിടട്ടെ, നല്ല ഭംഗിയുണ്ടാവും. അത് കാശൊരു പ്രശ്നമാക്കണ്ട, പിന്നെ വരുമ്പോ തന്നാ മതി. ആദ്യം മനോഹരമായ കൈകളിൽ ഈ വളകൾ കിടക്കട്ടെ. അവളെ കയ്യിൽ നിന്ന് വിട്ടേ, വിടറാ ആ വളയും. കന്നേ താ താ താ, പോ പോ പോടാ. മോളെ കൈ മുട്ടി നിർത്തിയെ, കാശൊക്കെ കയ്യിലുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെയാ നൊന്നുകോ? ആ നൊന്തു. ആ പിന്നെ പുതിയ മാലയും വളയൊക്കെ വന്നിട്ടുണ്ട്, കാണിക്കട്ടെ? വേണ്ട. ഓ, അച്ഛൻ ചെറിയൊരു ദേശക്കാരനാ, അടുത്ത ആഴ്ച പുതിയ ഫാഷൻ വരുന്നുണ്ട്, വരണം. പുഞ്ചിരി മത്സരം അവസാനിപ്പിച്ച് വേഗം ബാക്കി കൊടുത്ത് വിടറ.
അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കട അടച്ചു പൂട്ടും. ഇവിടെ ഞാനായിട്ട് ഉണ്ടാക്കിയ ഗുഡ്വിൽ അച്ഛനായിട്ട് നശിപ്പിക്കും. നിനക്കൊരു ധാരണയുണ്ട്, നിന്റെ ചോക്ലേറ്റ് മോന്ത കണ്ടിട്ട് ആ പെമ്പിളി ഇങ്ങോട്ട് കയറി വരുന്നേ. കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാതെ പെണ്ണിന്റെ മോന്തയുടെ ചന്തം നോക്കി നിക്ക. പൈസ പിന്നെ തന്നാവും എന്ന് പറയാൻ അവൾ ആരാ? നിന്റെ അമ്മയുടെ മോള. കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരു അല്പം മാന്യത കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്? ഈ വളയിടൽ പരിപാടി എന്റെ മോന് പറ്റിയതല്ല, ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്താ മതി. കാശ് എണ്ണി വാങ്ങിച്ച് പെട്ടിയിലിടുക, ബാക്കി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്ക. മുതലാളി എത്തിയല്ലോ. സമയത്തിന് കടയിൽ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇനി വരണമെന്നില്ല. സത്യത്തില് കടയിൽ നിർത്താൻ നല്ലത് പെമ്പിള്ളേരെ. കൃത്യസമയത്ത് വരും, നന്നായിട്ട് ജോലിയും ചെയ്യും, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചായ കുടിക്കാൻ പോക്കൂല്ല. എന്നാ പിന്നെ നിർത്തിക്കൂടെ? അതിന് നിന്റെ ജാതകം സമ്മതിക്കണ്ടേ? എന്റെ അച്ഛ ഒരു ഒളിച്ചോട്ടെ എന്തായാലും എന്റെ ജീവിതത്തിൽ അച്ഛൻ പ്രതീക്ഷിക്കണ്ട. വേണ്ട, നീ എന്താ ഇങ്ങനെ നോക്കി നിക്കണേ? ചെന്ന് ഇന്നലത്തെ സ്റ്റോക്ക് ഒത്തു നോക്കണ. എനിക്ക് രണ്ടു ദിവസം അവധി വേണം, അത് പറയാനാ വന്നേ. നിന്റെ വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി. നാളെ കല്യാണം നടക്കാൻ വന്നൊരു പെണ്ണിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താടാ കാര്യം? എനിക്ക് അവളെ പിരിയാൻ വയ്യടാ. ഷേ, എന്താടാ ഇത്? എടാ, തന്റെ അടുത്തുള്ള ആമ്പിള്ളർക്ക് പറഞ്ഞിട്ടുള്ള പ്രേമമൊക്കെ എനിക്കറിയണ്ട, നിനക്കതുണ്ടോന്ന്? എനിക്ക് പ്രേമമുണ്ട്. പ്രേമല്ലടാ കുന്തമേ, തന്റെ ഉണ്ടോന്നാ ചോദിച്ചത്. വട്ടപ്പറമ്പിൽ ശ്രീധരൻ ഉണ്ണിത്താന്റെ പണത്തിനും പ്രതാപത്തിനും മുന്നിൽ എന്റെ തന്റെ ഇടം വില പോവില്ല. ഒരു ലേഡി സ്റ്റോറിലെ സെയിൽസ്മാന് അയാളുടെ മകളെ ചോദിക്കാൻ എന്താ അവകാശം? നിന്റെ യുക്തിവാദൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കറിയേണ്ടത് നിന്നോടൊപ്പം ഇറങ്ങി വരാനുള്ള സ്നേഹം അവൾക്കുണ്ടോന്ന്. അതവൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് നീ ഇതൊക്കെ മുഹൂർത്ത നേരത്തെ ആലോചിച്ചിട്ട് എന്താ കാര്യം? എടാ, നിന്നെ പോലെ നട്ടലില്ലാത്ത കാമുകന്മാരെ ഇങ്ങനെ പല പെൺകുട്ടികളുടെയും ഫ്യൂച്ചർ തൊലക്കുന്നത്? മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പറയാം, സ്വന്തം കാര്യം വരുമ്പോ അറിയാം. എനിക്ക് അവളെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ധൈര്യമുണ്ടോ നിനക്ക്? കുറേശ്. എന്നാ നാളെ രാവിലെ നീയും അവളും കൂടെ സ്ഥലം വിടുന്നു. എങ്ങോട്ട്? അത് കണ്ടെത്തേണ്ടത് നീയാണ്. നാളെ രാവിലെ വരെ അതിനുള്ള സമയമുണ്ട്. ഒരു മാസത്തേക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള കാശ് ഞാൻ തരാം. ശ്രമിച്ചാ നിനക്കൊരു ജോലി കിട്ടില്ലേ? ഒരു ലേഡി സ്റ്റോറിംഗിലും ഇല്ലാത്ത നാടുണ്ടാവില്ലല്ലോ. എന്ത് പറയുന്നു? ഏറ്റു, പക്ഷെ അവളെ ഈ വിവരം എങ്ങനെ അറിയിക്കും? നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ നല്ല അടുപ്പമല്ലേ, നിനക്ക് അവിടെ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാലോ. അല്ല, വലിയ കുറുപ്പും കൊച്ചു കുറുപ്പും ഒന്നിച്ചാണല്ലോ. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ. സുഭാഷ് ചന്ദ്ര ബോസ് എന്നൊരു കിടിലം പേര് എനിക്കുണ്ട്. താല്പര്യം അനുസരിച്ച് സുഭാഷ് എന്നോ ചന്ദ്രൻ എന്നോ ബോസ് എന്നോ വിളിച്ചോ. എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചു കുറുപ്പിന്റെ സുഖമില്ല. കുറുപ്പേ, താ രാവിലെ വരുമെന്നല്ലേ ഞാൻ കരുതിയത്? ഇത് തുടങ്ങുന്ന നേരത്തെ മകനീയ സാന്നിധ്യം ഉണ്ടായാ പോരെ. അകത്തുണ്ട്, വരൂ. എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം. ഈ കോളാസ് എടുത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുത്ത്. ആ കോള അങ്ങോട്ട്. വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ഇതുവരെ എല്ലാം ഭംഗിയായി. നല്ല വരൻ, ഉയർന്ന ഉദ്യോഗം, അഞ്ചക്ക ശമ്പളം, കൂടാതെ നല്ല തറവാടിയും. എന്നാലും കെട്ടുകഴിഞ്ഞാ തന്റെ മോളങ്ങ് ദൂരേക്ക് പോവില്ലേടോ? ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണ് വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തിനെ കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരനുണ്ണിത്താന് പിന്നെ എന്താണ് ഒരു വില? ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും. ആ മണിക്കുട്ടനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, അവൻ അവിടെ വരും. എനിക്ക് പേടിയൊന്നും. പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. വെളുപ്പിന് 5 മണിക്ക് ഞാനിവിടെ എത്താം, റെഡി ആയിരിക്കണം. എന്നിട്ട് പുറത്തു നിന്ന് ഞാനൊരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം. സരസു ആരും കാണാതെ ഇറങ്ങി പോതാ മതി, ബാക്കി ഞാനേറ്റു. ഇങ്ങനെ പതിഞ്ഞു നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലല്ലോ. എന്താടാ വരട്ടെ, ഞാൻ ഒരു കാര്യമൊന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങന ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്ന ഒരു പഠിച്ചതിനാ ഒളിഞ്ഞു നോക്കിയത്.
അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടിയിട്ടിയത്. പെണ്ണിന് പ്രേമം ആരോട്? ഈ കുറുപ്പിന്റെ മോനോട്. രണ്ടുപേരും കൂടെ പതിങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടത് അവർക്ക് ഇന്നാലും പറയണത്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ലി മുഴുവൻ താഴെ കിടക്കും. പോടാ. എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം? എന്തിനവനെ തല്ലിയത്? അത് അവന്റെ ഷെയറാ. അരമണിക്കൂർ ഇടവിട്ട് അവനത് കിട്ടണം. അവനെന്തിയേ, ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ? എന്താണോ കൊച്ചുകുറുപ്പേ, വല്ല പെൺപിള്ളേരെ ലൈനടിക്കാൻ പോയതാണോ? സംശയം എന്റേതല്ല, നിന്റെ അച്ഛന്റെയാ. അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോസ പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തേക്ക് എത്തണം. എടോ കൊച്ചുകുറുപ്പേ, തന്നോട് കൂടിയാ പറയുന്നത്? ഞാൻ വെളുപ്പിനെ എത്തും.